ആലപ്പുഴയിലെ കർഷകന്റെ ആത്മഹത്യയിൽ സത്യം പുറത്തു വന്നെന്ന മന്ത്രി ജി ആർ അനിൽ മരിച്ച പ്രസാദിന് സിബിൽ സ്കോർ 800 മുകളിലാണ്. പി ആർ എസ് കാരണമാണ് ആത്മഹത്യ എന്ന് പ്രചരിപ്പിച്ചു. പച്ചക്കള്ളമാണ് പ്രതിപക്ഷ നേതാവും വി മുരളീധരനും പ്രചരിപ്പിച്ചതെന്നും ഇവർ മാപ്പ് പറയണമെന്നും ജി ആർ അനിൽ പറഞ്ഞു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. വിജിൻ, ഈ സിബിൽ സ്കോർ കുറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യ എന്നായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ധാരണ. ഇപ്പോൾ എന്താണ് ജി ആർ അനിൽ ഇക്കാര്യത്തിൽ പറയുന്ന വിശദീകരണം? പി ആർ എസ് വായ്പയുമായി ബന്ധപ്പെട്ട് അത് അടക്കാൻ വൈകിയതിൽ കർഷകന് ഉണ്ടായ ബാധ്യതയുടെ ഭാഗമായിട്ടാണ് ഈ പ്രസാദ് എന്ന കർഷകന്റെ സിബിൽ സ്കോർ കുറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കാത്തത് മൂലമാണ് കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞിരുന്നത്. മറ്റ് കോൺഗ്രസ് നേതാക്കളും യു ഡി എഫും ഇതേ കാര്യം തന്നെയായിരുന്നു പൊതുസമൂഹത്തിനുള്ളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇതിനെ പൂർണ്ണമായും തള്ളിയാണ് ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന് 800 മുകളിൽ സിബിൽ സ്കോർ ഉണ്ടായിരുന്നു. പി ആർ എസ് വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു കർഷകന് പോലും സിബിൽ സ്കോറിൽ കുറവ് വന്നിട്ടില്ല എന്നും മന്ത്രി കണക്കുകളും ഒപ്പം തന്നെ ബാങ്ക് അധികൃതരുടെ അവരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളും വ്യക്തമാക്കിക്കൊണ്ട് മറുപടി പറയുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തോട് കേരളത്തോട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ബി ജെ പി നേതാവായ കേന്ദ്രമന്ത്രി വി മുരളീധരനും മാപ്പ് പറയണം എന്നാണ് ജി ആർ അനിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഓരോ കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തെ അറിയിക്കാത്തത് കൊണ്ടാണ് കേന്ദ്രം പണം കൃത്യമായി നൽകുന്നില്ല എന്നത് വി മുരളീധരൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതും തെറ്റിദ്ധാരണാജനകമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കേരളം കൃത്യമായ കണക്കുകൾ ഓരോ സമയത്തും കേന്ദ്രത്തിന് നൽകുന്നുണ്ട്. കേന്ദ്രം പണം തരാൻ ഒരു രൂപ പോലും ബാക്കിയില്ല എന്ന് വി മുരളീധരന്റെ പ്രസ്താവനയും തെറ്റാണ്. ഏകദേശം 790 കോടിയോളം രൂപ കേന്ദ്രം കേരളത്തിന് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ടെന്നും ജി ആർ എൽ വ്യക്തമാക്കുന്നു. അതിത വിജയൻ, അതായത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പി ആർ എസ് വായ്പയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രചാരണം വന്നിരുന്നു. പിന്നീട് പി ആർ എസ് വായ്പയുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു ലോണുമായി ബന്ധപ്പെട്ട് ഈ സിബിൽ സ്കോർ കുറഞ്ഞതാണ് എന്നായിരുന്നു പിന്നീട് വന്ന വിവരങ്ങൾ. ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം അനുസരിച്ച് കർഷകന്റെ സിബിൽ സ്കോറിന് ലോൺ കിട്ടുന്ന തരത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാധാരണ ഈ 600-നും 700-നും മുകളിലും ഒക്കെ സിബിൽ സ്കോർ ഉള്ളവർക്ക് ലോൺ ലഭിക്കും എല്ലാ കേന്ദ്ര ഈ ബാങ്കുകളിൽ നിന്നും, അത് സെൻട്രലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ഉൾപ്പെടെ അത്തരത്തിൽ ലോൺ ലഭിക്കും. 800 എന്നുള്ളത് വളരെ കൂടുതലായിട്ടുള്ള ഒരു ആവറേജിന് മുകളിൽ ഉള്ള ഒരു പോയിന്റ് ആണ് സിബിൽ സ്കോർ 800 എന്ന് പറയുന്നത്. ആ 800-ന് മുകളിൽ ഈ ആത്മഹത്യ ചെയ്ത കർഷകന് സിബിൽ സ്കോർ ഉണ്ടായിരുന്നു, അത് മാധ്യമങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്നും മന്ത്രി ജി ആർ എൽ വ്യക്തമാക്കുന്നു. ഇതായിരുന്നു പി ആർ എസ് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ പി ആർ എസ് ലോണ് അടക്കാത്തത് മൂലമാണ് കർഷകന് വ്യക്തിപരമായി സിബിൽ സ്കോറിൽ ഇടിവുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കാതിരുന്നത് എന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ പി ആർ എസ് നിർത്തലാക്കണം, അത്തരത്തിൽ പി ആർ എസ് നടപ്പിലാക്കുന്നത് തന്നെ കർഷകന് കേന്ദ്രത്തിൽ നിന്ന് പണം ലഭ്യമാകാൻ കാലതാമസം ഉണ്ടാകുകയും അതിനു മുമ്പ് തന്നെ കർഷകന് പണം കൊടുത്തു തീർക്കാനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പി ആർ എസ് സംവിധാനത്തിലൂടെ ലോൺ ലഭിക്കുന്ന രീതി തുടർന്നു കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പി ആർ എസ് നിർത്തലാക്കണമെന്നായിരുന്നു യു ഡി എഫ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടത്. കെ മുരളീധരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ഒരു പി ആർ എസ് നിർത്തലാക്കുന്ന നടപടിയിലേക്കൊക്കെ സംസ്ഥാന സർക്കാർ പോകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ കൃത്യമായി ജി ആർ അനിൽ മന്ത്രി പറയുന്നത് ഈ പി ആർ എസ് സമ്പ്രദായം കൊണ്ടുവന്നത് തന്നെ യു ഡി എഫ് കാലത്താണ്. അന്നത്തെ കൃഷി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് മന്ത്രിയായിരുന്ന സമയത്താണ് ഈ പി ആർ എസ് എന്നുള്ള പരിപാടി അത്തരത്തിൽ ഒരു പദ്ധതിയിലൂടെ കർഷകർക്ക് പണം ലഭ്യമാക്കുന്ന രീതി തുടങ്ങിയത്. ഇത് നിർത്തലാക്കണം എന്നാണ് യു ഡി എഫും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇത് നിർത്തലാക്കിയാൽ കർഷകന് കൃത്യസമയങ്ങളിൽ ലഭിക്കേണ്ട പണത്തിൽ വളരെ അധികം കാലതാമസം ഉണ്ടാകും. അത് പരിഹരിക്കാനാണ് ഈ യു ഡി എഫ് കൊണ്ടുവന്ന പി ആർ എസ് സംവിധാനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ തുടരുന്നതെന്നും കൃത്യമായി മന്ത്രി വ്യക്തമാക്കുന്നു. ശരി, വിജയൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി ജി ആർ അനിൽ ആണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ ആത്മഹത്യയ്ക്ക് കാരണം സിബിൽ സ്കോർ കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് മറ്റ് ബാങ്കുകൾ ലോൺ നൽകാത്തതാണ് എന്നുള്ള തരത്തിലായിരുന്നു പ്രചരണം നടന്നത്. ഇത് പി ആർ എസുമായി ബന്ധിപ്പിച്ചായിരുന്നു വലിയ തരത്തിൽ പ്രതിപക്ഷവും ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെയല്ല സാഹചര്യമെന്നും കർഷകന്റെ സിബിൽ സ്കോറിന് കുറവില്ല, ലോൺ കിട്ടുന്ന തരത്തിൽ സിബിൽ സ്കോർ ഉണ്ട്, അത് മാധ്യമങ്ങൾക്ക് തന്നെ ബാങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണെന്നും മന്ത്രി ജി ആർ അനിൽ പറയുകയാണ്. വിജയൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.